നമസ്കാരം, ഞാൻ മായ ജയമോഹൻ. ഇന്ന് ഈ വീഡിയോയിൽ ബുധൻ രാശി മാറുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 2021 ഓഗസ്റ്റ് മാസം 9-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:36 ബുധൻ ആയില്യം നക്ഷത്രത്തിൽ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് 25-ാം തീയതി വരെ ബുധൻ ചിങ്ങം രാശിയിൽ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബുധൻ്റെ സ്ഥാനമാറ്റത്തിലൂടെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളെക്കുറിച്ചാണ്, 12 രാശിക്കാരുടെയും ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ചിങ്ങം രാശിയിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ ചിങ്ങം രാശിയിലെ ചൊവ്വയും ശുക്രനും ചിങ്ങം രാശിയിൽ നിൽക്കുകയാണ്. ചൊവ്വയുടെ ശത്രുഗ്രഹമാണ് ബുധനെന്നത്, അതുപോലെ തന്നെ ചൊവ്വയുടെ നീചരാശിയാണ് ചിങ്ങം രാശി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ബുധനും കൂടി ആ രാശിയിലേക്ക്, ചിങ്ങം രാശിയിലേക്ക് മാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മേഡം രാശിക്കാരായ നക്ഷത്രക്കാർ, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 5-ാം ഭാവത്തിൽ ആണ് ബുധൻ വരുന്നത്. ഈ സമയത്ത് മന്ത്രകാര്യങ്ങളിലും അഭിചാര കാര്യങ്ങളിലും ഒക്കെ താല്പര്യം അവർക്ക് കൂടി വരുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനാ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പൂർവികർ ചെയ്ത സുഹൃതങ്ങളുടെ ഫലം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതായത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന സമയം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വർധന ഉണ്ടാകുന്ന സമയമാണ്. എന്തുകൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ, അതായത് ബിസിനസ് അല്ലാതെയുള്ള തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും തൊഴിൽ രംഗത്തുണ്ടാകുന്നത്. കുടുംബ സമാധാനമുണ്ടാകും, ഈശ്വരഭക്തി വളരെയധികം വർദ്ധിക്കുന്ന, എന്തുകൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് മേഡം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഈ സമയത്തുണ്ടാകുന്നത്. അടുത്തത് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർ, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇടവം രാശിക്കാർക്ക് വിദേശ രാജ്യത്ത് പോകുന്നതിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വാഹനം വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ വാഹനം വാങ്ങുന്നതിന് വളരെ അനുകൂലമായ സമയം. ഉദ്യോഗപരമായിട്ട് സ്ഥാനകയറ്റം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ കീർത്തിയും ധനപരമായിട്ടുള്ള വർധനവും എല്ലാം ഉണ്ടാകും. പക്ഷെ കുടുംബത്തിലെ ഒരു സമാധാനം എന്നുള്ളത് വളരെ കുറച്ചൊന്ന് കുറഞ്ഞു വരുന്ന സമയം. അപ്പോൾ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, ക്ഷമിക്കണം, മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർ. ഈ മിഥുനം രാശിക്കാർക്ക് സഹോദരങ്ങളുടെ സ്ഥാനത്ത് നിന്നും വളരെയധികം അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കുന്ന സമയം, അതായത് അവരുടെ സപ്പോർട്ടൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിക്കാൻ ചെറിയൊരു അലസതയൊക്കെ കാണിക്കും, അങ്ങൊരു മടി ഒക്കെ ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ച് വിദ്യാഗോപാല മന്ത്രങ്ങളൊക്കെ ജപിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അപമാനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വിഷയത്തിൽ നമ്മളെ കോൺഷ്യസ് ആയിട്ടിരിക്കുകയാണെങ്കിലും ഈശ്വര പ്രാർത്ഥനയിലൂടെ ദേവിയെയും പിന്നെ അതുപോലെ ശ്രീകൃഷ്ണനെയും ഒക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഒരു ചെറിയൊരു അയവ് ലഭിക്കും. അപ്പം ഇതിനെ രാശിക്കാർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ സമയത്ത് കുറവാണ്, ബുധൻ്റെ ഈ രാശി മാറ്റത്തിലൂടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ആരെങ്കിലുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ആ ഒരു വിഷയം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ഗുണം ലഭിക്കുന്ന സമയമാണ്. അധ്യാപകരാണെങ്കിലും അതുപോലെ തന്നെ വാക്ക് കൊണ്ട് ജോലി ചെയ്യുന്നവർ, അതായത് നാവ് കൊണ്ട് പണിയെടുക്കുന്നവർ, പിന്നെ ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്,
പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ് അങ്ങനെ നമ്മുടെ നാവുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ധനവരവ് ധാരാളമായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ അവരുടെ അവർക്ക് കീർത്തി വർദ്ധിച്ചു വരുന്ന സമയം, ധാരാളം പല ഭാഗത്തു നിന്നൊക്കെ അഭിനന്ദനങ്ങൾ ഒക്കെ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം, തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്ന സമയം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നല്ല വാഗ്ദാനത്വവും അവരുടെ ആ ഒരു കഴിവുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെയൊക്കെ ഇങ്ങോട്ട് ആകർഷിച്ച് നല്ലതായിട്ട് ബിസിനസ് നടക്കാനും വരുമാനമുണ്ടാകാനും എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു സമയം കർക്കിടകൻ രാശിക്കാർക്ക് ഉദ്യോഗപരമായിട്ടാണെങ്കിലും ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ട് കുടുംബത്തിനകത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്, കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിലൊന്ന് കോൺഷ്യസ് ആയിരിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും മനസ്സന്തോഷം, സമാധാനം ഒക്കെ ഉണ്ടാകുന്ന ഒരു ശാന്തമായിട്ടുള്ള ഒരു സമയമായിരിക്കും ബുധൻ്റെ ഈ രാശി മാറ്റത്തിലൂടെ ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അടുത്തത് കന്നി രാശിക്കാരായ നക്ഷത്രക്കാരാണ്. ഉത്രം അവസാന മുക്കാൽഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കുകയില്ല ബുധൻ്റെ ഈ രാശി മാറ്റത്തിലൂടെ ഉണ്ടാകുന്നത്. ഇവർക്ക് മനക്ലേശം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. നമ്മുടെ നാവ് നമ്മുടെ ശത്രുക്കളെ ഉണ്ടാക്കിത്തരുന്ന ഒരു സമയമാണ്. സ്ഥാനഭ്രംശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരണഭീതിയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ടെൻഷൻസ് നമ്മൾ യാത്ര ചെയ്യുന്നത് യാത്രാ സമയത്തൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം. പണച്ചിലവ് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. ധാരാളമായിട്ട് ചിലവുണ്ടാകുന്നു. അതുമൂലം എന്തെങ്കിലും ബാധ്യതകളിലൊക്കെ വരുന്നതിനുള്ള സമയം സാഹചര്യം ഉണ്ടാകും. അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു ഫലം അല്ല ബുധൻ്റെ ഈ രാശി മാറ്റം കൊണ്ടുതരുന്നത്. അതുപോലെ തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ, തുലാം രാശിക്കാർ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇവർക്ക് സർവ്വകാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന സമയം, ഉന്നതമായ കീർത്തി, പദവി, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സർഗവാസനയൊക്കെ ഉള്ളവർ, അതായത് എഴുത്ത്, സാഹിത്യ രചനകൾ, കവിത രചനകൾ ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരെണ്ണം എഴുതി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ വൈറലായിട്ടൊക്കെ വന്ന് അതിലൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ച് ഇവർക്ക് വേണ്ടുന്ന ഒരു പ്രൊമോഷൻസ് ഒക്കെ കിട്ടുന്നതിനൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അവിടെ ഒരു സർഗരംഗത്ത് വിജയമുണ്ടാകുന്ന സമയം, നല്ല അഭിനന്ദനങ്ങൾ വിദ്വാൻമാരുടെ ഭാഗത്തു നിന്ന് ഒക്കെ അഭിനന്ദനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെയധികം ഗുണമുണ്ടാകുന്ന സമയം, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ബിസിനസ്സിലെ വർധന ഉണ്ടാകുന്ന സമയം, തൊഴിലരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻസ് ലഭിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ബുധൻ്റെ ഈ രാശി മാറ്റത്തിലൂടെ ലഭിക്കുന്നത്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ. ഇവർക്ക് സർവ്വകാര്യങ്ങളിലും വിജയമുണ്ടാകും, ബഹുമാന്യതയുണ്ടാകും, സർഗവാസനയുണ്ടാകും, ഭാര്യപുത്രാദികൾക്ക് ഭാഗ്യങ്ങളുണ്ടാകുന്നു. കൃഷിരംഗത്ത്, കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിടെ നിന്നും വിജയമുണ്ടാകുന്ന സമയം, ദ്രവ്യലാഭം ഉണ്ടാകുന്ന സമയമാണ്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ധാരാളം ഫലങ്ങൾ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പരീക്ഷയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നതിനും അതിൽ വിജയമുണ്ടാകുന്നതിനും, അതുപോലെ പിന്നെ നാവുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ് ഇവരൊക്കെ ആണെങ്കിൽ തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന സമയം, എന്തെങ്കിലും ഒരു പ്രശംസയൊക്കെ ഉന്നത അധികാരികളിൻ്റെ ഭാഗത്തു നിന്ന് ഒക്കെ ലഭിക്കുന്നതിനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും ഈ രാശിക്കാർക്ക് ബുധൻ്റെ സ്ഥാനമാറ്റത്തിലൂടെ ഉണ്ടാകുന്നത്. അടുത്തത് ധനു രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർ.
ആൾക്കാർ. ഇവർക്ക് ഭാഗ്യസ്ഥാനാധിപതിയായിട്ടാണ് ബുധൻ വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഭാഗ്യാദി വർധനവുകൾ ഉണ്ടാകുന്ന സമയമാണ്. ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ അംഗീകാരങ്ങളും ഒക്കെ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റുന്ന ഒരു സമയം. ധനലാഭം അപ്രതീക്ഷിതമായിട്ട് ധാരാളം ധനലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കീർത്തി വർദ്ധിച്ചു വരുന്ന സമയം. എങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം തീരുമാനം, തനിക്ക് ഉചിതം എന്ന് തോന്നുന്ന കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്ത് അത് കറക്റ്റാണ്, പലവട്ടം ചിന്തിച്ച് അത് കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കാതിരുന്നാൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വളരെയധികം ചിന്തിച്ച് അതിൽ ശരിയും തെറ്റും മനസ്സിലാക്കി വേണം ആ സമയത്ത് പ്രവർത്തിക്കുന്നതിന്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആപത്തിൽ കൊണ്ടെത്താനുള്ള സാധ്യത കൂടിയ ഒരു സമയം തന്നെയായിരിക്കും ഈ സമയം എന്ന് പറയുന്നത്. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ, ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രക്കാർ, ഈ സമയത്ത് ഇവർക്ക് കീർത്തിയും ധനലാഭവും, സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിലും ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് കണ്ണത്തിന് മുകളിലുള്ള രോഗങ്ങൾ, അതായത് തൊണ്ട, കഴുത്ത്, തലവേദന, പിടലി വേദന, ഇതൊക്കെ ഉണ്ടാകുന്നതിനും ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകുന്നതിനും നെമ്പ് സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ വരുന്നതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും. മനസ്സുഖം കുറഞ്ഞു പോകും. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തി ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസമൊക്കെ കൊടുത്തും തൃക്കൈവെണ്ണ സമർപ്പിച്ചും തുളസിമാല സമർപ്പിച്ചും ഒക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്തിയും ഓം നമോ നാരായണായൊക്കെ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പറഞ്ഞതിനകത്ത് ചെറിയ ഒരു ആശ്വാസം നമുക്കുണ്ടാകും. ആരോഗ്യപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു രാശിമാറ്റത്തിലൂടെ മകരം രാശിക്കാർക്ക് ഉള്ള ഫലം എന്ന് പറയുന്നത്. ഇത് കുംഭം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൊരുരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർ, ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ വളരെ പ്രിയങ്കരനായിരിക്കും. അതായത് തിരിച്ചും അതുപോലെ തന്നെ നമ്മുടെ എതിർ ലിംഗക്കാർക്ക് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ നമ്മുടെ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അതൊക്കെ ഒന്ന് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടൊക്കെ ഉണ്ടായി വരുന്ന ഒരു സമയം. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിലും വളരെയധികം സൂക്ഷിക്കണം. വഴിവിട്ട ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒക്കെ ആ ഒരു വിഷയങ്ങളിലൊക്കെ വളരെ സൂക്ഷിക്കണം. ടീനേജിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയുണ്ടാകും. ടീച്ചേഴ്സിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് സൽപ്പേരൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. കളത്രപുത്രാദികൾക്കൊക്കെ സുഖം ലഭിക്കുന്ന സമയം, ഗുണം ലഭിക്കുന്ന സമയം, വേറെ വിഷയങ്ങളൊന്നുമില്ല. എങ്കിലും ഈ വക ഞാൻ മുന്നേ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പേരുദോഷത്തിനുള്ള സാധ്യതയുണ്ട്. മീനം രാശിക്കാരായ നക്ഷത്രക്കാർ, പോരുരുട്ടാദി അവസാന കാൽഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലാണ് ബുധൻ രാശി മാറി വന്നിരിക്കുന്നത്. കലഹങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കേസ് വഴക്കൊക്കെ നടക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു കേസ് എൻ്റെ ആ ഡേറ്റൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് കാരണം വ്യവഹാരങ്ങളിലൊക്കെ പരാജിതരായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വളരെയധികം ശ്രദ്ധിക്കണം, തൊലിപ്പുറത്ത് അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കൂടിയ സമയമാണ്. എന്തെങ്കിലും ചൊറിച്ചിലോ ഡ്രൈ സ്കിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണുകയാണെങ്കിൽ തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനെയൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. മുൻകോപം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് ശത്രുക്കളുണ്ടാകും. നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടുവട്ടം ചിന്തിച്ച് സംസാരിക്കണം. നാവ് ശത്രുക്കളെ ഉണ്ടാക്കിത്തരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ആരോഗ്യകാര്യങ്ങളെന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ നാവും വളരെയധികം സൂക്ഷിക്കുകയാണെങ്കിൽ മീനം രാശിക്കാർക്കും ഈ ബുധൻ്റെ രാശിമാറ്റം നമുക്ക് പ്രാർത്ഥനയിലൂടെയും ഒക്കെ സപ്പോർട്ടീവാക്കി എടുക്കാനായിട്ട് സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അതുപോലെ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെലിപ്പുറത്ത് ചുമന്ന കുരുക്കളിലൊക്കെ വരുന്നതിന് ഉള്ള ഒരു സാഹചര്യവും ഈ ബുധൻ്റെ ഈ രാശി മാറ്റത്തിലൂടെ, കാരണം നിജനായ കുജനുമായിട്ട് ശത്രുഗ്രഹവും കൂടിയാണ് ചേർന്നിട്ടാണ് ചിങ്ങം രാശിയിൽ സ്ഥാനം മാറി വരുന്നത്. വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് മീനം രാശിക്കാരായ നക്ഷത്രക്കാർ. ഇതൊക്കെയാണ് ഈ 12 രാശിക്കാരുടെയും ഫലങ്ങളെന്ന് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.